pintar dari kelas mana? Titi. Ayo, ini nanya le. Ini video nengli kandarno. Kendala ni nengli ke surprise aite ati para manusia gift atai kena video. Alle, nengli itu sakti rana nana bijar cerdik mana tu? Kendala ni sakti beraya. Nengala kandar tu mana le sakti? Seri kendala ni nengli surprise aite pernah tanah dengan ati para manusia mana le? Apa nengli bijarin mandau? Pena arahan tu pernah mandau mana le? Ada arahan tu beraya nana. Nengli ni video itu mana tu? Apa nampak nengli video itu? എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിക്കി മോളുടെ അനിയനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ഒരു ദിവസം നമ്മൾ നിക്കിനെ അനിയനെ ഇവിടെ നിർത്തുകയാണ് കുറച്ച് നേരം കുറച്ച് ദിവസം ഒരു ദിവസം കളിച്ചിട്ടും അങ്ങനെയൊക്കെ നിർത്താൻ പോവുകയാണ് അപ്പം നമ്മളെ എന്താ പട്ടിക്കുട്ടീനെ ഇഷ്ടം ഓളിങ്ങനെ എക്സൈറ്റ്മെന്റ് നിൽക്കണം ഇത് വാങ്ങുക എന്താ അങ്ങനെ കടുപ്പിക്കാൻ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് കണ്ടില്ലേ ഇതായിരുന്നു അവരുടെ പ്ലാന് ഇതൊന്നും ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ രാവിലെ തന്നെ എന്നെ മോളിൽ കൊണ്ട് കെട്ടിയായിരുന്നു അതിനുശേഷം അവർ പോകാൻ ഇറങ്ങിയത് അപ്പൊ പപ്പ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്മ വാതില് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിക്കിനെ കൊണ്ടുപോകണില്ല നമ്മൾ നിക്കിനെ സർപ്രൈസ് ആണല്ലോ ആക്കണത് അപ്പൊ നമ്മള് നിക്കിനെ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകില്ലല്ലോ അങ്ങനെ ഞാൻ അറിയാതെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി അവർ യാത്ര തിരിച്ചു കാറ് തുറന്ന് ദിയ ചേച്ചിയും ദേവ് ചേച്ചിയും അമ്മയും കൂടി എന്റെ വീട് ലക്ഷ്യമാക്കി വന്നു അവര് നേരത്തെ അവിടുത്തെ മാമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുവരാൻ വരുന്ന് അതനുസരിച്ച് മാമൻ എന്നെ പിടിച്ചു കൊടുത്തു അവർക്ക് അതെല്ലാ ദിവസം അമ്മ കിടന്ന് ഭയങ്കര കടുത്തായിരുന്നു അമ്മയുടെ വിചാരം അവരെ എന്നെ ആർക്കും വിട്ടതാണ് അയ്യോ എന്റെ മോനെ കൊണ്ടുപോലേ എന്റെ മോനെ നിങ്ങൾ ആർക്കും വിക്കല്ലേ എനിക്കിനി ആരുല്ലേ അമ്മക്കറിയില്ലായിരുന്നു നിക്കി ചേച്ചിയുടെ അടുത്ത് പോകാൻ വേണ്ടിട്ടാണ് അവരെന്നെ പഠിച്ചതെന്നുള്ളത് ഞങ്ങളോട്ട് പറയാൻ പോയില്ല പിന്നെ കൈ കിട്ടിയത് മുതൽ ഭയങ്കര കൊഞ്ചിട്ടായിരുന്നു ദേവ് ചേച്ചിന്റെ ചേച്ചി അവസാനം അവരെന്നെ കൊണ്ട് നിക്കി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നു അയ്യോ എന്റെ മോനെ അവര് കൊണ്ടുപോയി എന്റെ മോനെ അവര് കൊണ്ടുപോയി അയ്യോ പോകുന്ന സമയത്ത് അമ്മ കരച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അമ്മ കരഞ്ഞുകൊണ്ടേയിരുന്നു അത് പറയാൻ മറന്നു അതിനിടയ്ക്ക് അവിടെ എനിക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു പേരുണ്ട് നല്ല പേരാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ നിക്കി ചേച്ചിയുടെ വീട്ടിലോട്ട് പോന്നു ഓരോന്ന് വഴിക്കാണ് എനിക്ക് മനസ്സിലായത് നിക്കി ചേച്ചിക്ക് അറിയില്ല ഞാൻ വരുന്ന കാര്യം ഇതൊരു സർപ്രൈസ് ആണെന്നുള്ളത് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ എന്താണ് എനിക്കിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പം കാറില് നല്ല രസമുണ്ടായിരുന്നു കാറ്റ് കളിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാൻ പിന്നെ നിക്കി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു എങ്ങനെ പ്ലാൻ ചെയ്യാം ആദ്യം സിറ്റ് ഔട്ട് കൊണ്ടുവയ്ക്കാം അല്ലേ സിറ്റ് ഔട്ടിൽ കൊണ്ടു വെച്ചിട്ട് അതിനുശേഷം നിക്കി നമുക്ക് വാതില് തുറന്ന് പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാം നിക്കി ഇനി പുറത്തുനിന്നുള്ള പോലെ പട്ടിക്കുട്ടിയാണോ എന്ന് വിചാരിച്ച് കുരയ്ക്കാന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് സോഫയിൽ അവിടെ കൊണ്ടുവയ്ക്കാം സോഫയിലിരുത്താം എന്നിട്ട് നിക്കി മോളിലാണ് ഉഴപ്പുണ്ട് ഡ്രസ്സിലാണുള്ളത് അപ്പോ അവിടെ നിന്ന് നിക്കിയെ ഇവിടെ കൊണ്ടുവരാം നമുക്ക് അപ്പൊ അത് നോക്കാം അപ്പൊ നോക്കാമോ എല്ലാരും ഇറങ്ങും ചേച്ചിയുടെ വീട്ടിൽ വന്നതാണോ ചേച്ചിനെ കാണണ്ടേ എന്നെ കാണണ്ടേ
നിക്ക് വന്നപ്പോ ഇങ്ങനല്ലേ ഇത് വന്നപ്പോ രാത്രിയൊക്കെ അപ്പൊ നമ്മുടെ ചേച്ചി ഇതുവരെ അനിയനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ട് പോലുമില്ല. ഒരു കാര്യം ചെയ്യുന്നത് പോയിട്ട് നിക്കി ചേച്ചിനെ എടുത്തോളാം. താഴെ നടന്നെന്ന് പറയാതെ മുകളിലത്തെ നിലയിൽ ഇരിക്കായിരുന്നു ഞാൻ. ദേവ ചേച്ചി വന്നെന്ന് കെട്ട അഴിച്ച് താഴോട്ട് കൊണ്ടുവന്നു. താഴോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്നെ കട്ട് വലിയൊരു സർപ്രൈസ് ഇരിപ്പുണ്ടെന്നുള്ളത്. വാട്ട്, ആരേത്? ഓ മൈ ഗോഡ്, ഇതെന്റെ അനിയനല്ലേ? ഇവനിങ്ങനെ ഇവിടെ എത്തി? എടാ, നീ എങ്ങനെടാ ഇവിടെ എത്തിയെ? ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോഴല്ലോ. ഇതിന് വേണ്ടിയിട്ട് ആയിരുന്നല്ലേ നിങ്ങൾ എന്നെ മോളിൽ കെട്ടിയിട്ട് കാറെടുത്ത് പോയത്? ഞാൻ വിചാരിച്ച നിങ്ങൾ വേറെ എങ്ങോട്ടാ പോവാണെന്ന്. എടാ മോനെ, നീ എപ്പോഴടാ വന്നെ? ചേച്ചി അറിഞ്ഞില്ലല്ലോ. ചേച്ചി നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കായിരുന്നു. അയ്യോ, നീ വന്നല്ലോ എന്താണെങ്കിലും. അപ്പോ ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയി കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ പൊന്നു നിക്കി ചേച്ചി, ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞ് അവിടുത്തെ മാമ പറയുന്ന കേട്ടപ്പോ. അല്ലാതെ ഞാനും അറിയില്ലായിരുന്നു വേറൊരാരും. ഞാനും ഭയങ്കര സർപ്രൈസ് ആയി. അതല്ല ചേച്ചി രസം, നമ്മുടെ അമ്മയുടെ വിചാരം എന്നെ ആർക്കും മിക്കതാണെന്ന്. ചുമ്മാ ചുമ്മാ, നീ നുണ പറയാ. നിങ്ങളെല്ലാരും കൂടെ ഒത്തുകൊണ്ടുള്ള പ്ലാൻ ആണ്, ഇത് എനിക്കറിയാം. എന്റെ പൊന്നു ചേച്ചി എനിക്കറിയത്തില്ലായിരുന്നു, വേണമെങ്കിൽ പറയണമെന്ന് വിശ്വസിക്കും. ഇതെന്താ കയറോ? ആഹാ, ചേച്ചിനെ ഇവിടെ കെട്ടിടാനാണല്ലേ. ചേച്ചിയുടെ കയ്യിലൊരു പത്രം മോശമായിരിക്കും, അതാണല്ലോ ഇവിടെ കെട്ടിയിടുന്നത്. എന്നെ അവിടെ കൂട്ടലായിരുന്നത്. എന്നെ പറയാ ചേച്ചി, പേടിച്ചു പോലല്ല ഞാന്. ഇങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകത്തില്ലേ? ചേച്ചി ഭയങ്കര പോക്കറിയാണെന്ന് തോന്നുന്നു. വെറുതെ അല്ല ചേച്ചിനെ കെട്ടിയിട്ടത്, ചേച്ചി കാണുന്ന തന്നെ വേണം. ഇങ്ങനെയൊക്കെ കുറച്ച് പേടിപ്പിക്കാൻ പാടുണ്ടോ? നീ ഒന്ന് പോടാവുള്ളൂ. ഓ, നീ എന്നെ കളിയാക്കാൻ വന്നേക്കുന്നെ. നിന്നെ വലുതായി കഴിഞ്ഞാ ഇതിലും വലിയ കാര്യമായിട്ടായിരിക്കും കെട്ടാൻ പോകുന്നത്. എനിക്ക് ഇതാരിട്ട പേരാ? എന്തായാലും വളരെ ബോളായിട്ടുണ്ട്. ഒരു പേരിടങ്ങണ്ടത് ടിക്കു. വല്ല നിക്കിന്നൊക്കെ ആണെങ്കിൽ കേൾക്കാനെങ്കിലും രസമുണ്ടായിരുന്നു. വെറുതെ അങ്ങനെ കളിയാക്കുന്നത് കണ്ടോ? നിങ്ങളല്ലേ എനിക്ക് നിക്കിന് പേരിട്ടത്, നിങ്ങളെ ഞാനുണ്ടല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് ടിക്കു മോനെ വിശേഷങ്ങള്? കാര്യങ്ങളൊക്കെ പറ, നിനക്ക് വിശക്കുന്നുണ്ടോ? അയ്യോ, എന്നാ പറയണ്ടേ നീ ഇതൊക്കെ. എന്താ വേണ്ടത് നീ കഴിക്കാൻ? പാല് വേണോ? ഇരുന്ന് കൊഞ്ചിക്കാരൻ അതിന് പാലും എല്ലാം കൊടുത്ത് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെവിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെവി ഇങ്ങനെ കൂടിപ്പിച്ചു. ഞങ്ങളിങ്ങനെ ഓടണ കണ്ടപ്പോ ടിക്കു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്ക. ഞങ്ങളെ പുറകെ ടിക്കു ഓടി കളിക്കണം. നിങ്ങളോട് കളിക്കണോടൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. അതിനിട്ട് കളിപ്പിക്കാതെ അതിന് പാലും എല്ലാം കൊടുക്ക്. അവന് വിശക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, എങ്ങോട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്? അതിനെന്തെങ്കിലും കൊടുത്തായിരുന്നോ? കണ്ടല്ലേ, ഞാനാകെ വെപ്രാവത്തിലായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണം എന്ത് കൊടുക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അനിയനെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് അതാണ് കാര്യം. അപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് വന്ന് എനിക്ക് നല്ല എക്സൈറ്റഡ് ആയി. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. ഞങ്ങള് എനിക്കിങ്ങനെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയപ്പോ എന്താ എനിക്കിങ്ങനെ മണത്തൊക്കെ നോക്കി. പിന്നെ അവിടെ കുറച്ചു നേരം കിടന്നു ടിക്കു നിക്കി. ഇങ്ങനെ കുറച്ചു നേരം ഒരുമിച്ച് ഇങ്ങനെ കിടന്നു.
ടിക്കുനെ നമ്മള് കൊണ്ടുവന്നു. അപ്പൊ നമ്മള് നിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി, എപ്പോഴും ഇങ്ങനെ മണത്ത് നോക്കണുണ്ട്, എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നുന്നുണ്ട് നിക്കും. അപ്പം ഞങ്ങള് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങള് നാളെ ഇത് ടിക്കുവിനെ ഞങ്ങള് നാളെ തന്നെ കൊണ്ടുപോയി കൊടുക്കും. കാരണം എന്താന്ന് വെച്ചാൽ പാലൂടി ഒന്നും നിന്നിട്ടില്ല അറിയാലോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ തൽക്കാലം ഞങ്ങളവിടെ തിരിച്ചമ്മയുടെ തന്നെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവൻ പാലൊക്കെ കുടിക്കുന്ന കുഞ്ഞല്ലേ, അവൻ കുറച്ച് ദിവസം കൊണ്ട് അവിടെ നിക്കട്ടെ. അവന്റെ പാലൂടെയൊക്കെ മാറിയതിന് ശേഷം, അവന്റെ പാലൂടെയൊക്കെ നിർത്തിയതിനു ശേഷം നമുക്ക് അവനെ വേണ്ട ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരണം, എന്നിട്ട് നമുക്ക് അടിച്ച് പൊളിക്കണം. അങ്ങനെ കുറെ പ്ലാനുകൾ എന്റെ മനസ്സിലുണ്ട്, അതെല്ലാം നമുക്ക് വർക്കൗട്ട് ആക്കാം. അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, രണ്ടു ദിവസം കാണാം കേട്ടോ.